സാങ്കേതിക വിദ്യയെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ യൂട്യൂബിനെ മികച്ചൊരു വരുമാന മാർഗം ആക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ ജയരാജ്. 6.5 ലക്ഷം പേർ പിന്തുടരുന്ന ടെക്കീസ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആർക്കും ടെക്കി ആവാമെന്ന് ഇദ്ദേഹം പറയുന്നു. വാട്സ്ആപ്പ് ഉപയോഗിക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. ഒരു ലാപ്ടോപ്പ്, ഒരു DSLR ക്യാമറ, 2 ലൈറ്റ്, ഇത്രയും മതി നിങ്ങൾക്കൊരു യൂട്യൂബർ ആകാം. അവിടെ കൊണ്ട് തീർന്നില്ല, ജനങ്ങളെ ആകർഷിക്കുന്നതും വ്യത്യസ്തവുമായ വിവരങ്ങൾ വളരെ വ്യക്തതയോടെ അവതരിപ്പിക്കുകയാണ് വെല്ലുവിളി. പറയുന്ന കാര്യങ്ങൾ പ്രയോജനപ്രദമാണെന്ന യൂട്യൂബ് സന്ദർശിക്കുന്നവർക്ക് തോന്നുന്നിടത്താണ് ഒരു യൂട്യൂബറുടെ വിജയം. എൻ്റെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ ആരൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിന് ഏതാണ്ട് 22 ലക്ഷത്തിലധികം ആളുകളാണ് ആ ഒരു ഒറ്റ വീഡിയോ കണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം. അതിൽ കാണുന്ന വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിന് ഏകദേശം 12 ലക്ഷത്തിലധികം പേര് ആ ഒരൊറ്റ വീഡിയോ കണ്ടു. പിന്നെ മലയാളത്തിൽ എങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്തു. അതും ഇതുപോലെ 10 ലക്ഷത്തിലധികം പേര് കണ്ടു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഏതാണ്ട് 5ലധികം വീഡിയോകൾ 10 ലക്ഷത്തിലധികം പേര് കണ്ടതാണ്. അപ്പോൾ ആ അത്തരം വീഡിയോകൾ എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരനെ ഉന്നമിച്ച് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അത്രയധികം ആളുകൾ അത് കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് ഏറ്റവും പുതിയ 2 ഫീച്ചറുകൾ വാട്സപ്പിന്റെ ബീറ്റ വെർഷനിലേക്ക് കൊണ്ടുവന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, മൊബൈലിൽ നിന്നും നഷ്ടപ്പെട്ട വിവരങ്ങൾ തിരിച്ചെടുക്കുന്നത് വിശദമാക്കുന്ന വീഡിയോ, മൊബൈൽ ഫോണുകൾ CCTV ആക്കുന്ന വിധം വിവരിക്കുന്നത് എന്നിവയൊക്കെ സന്ദർശിച്ചത് നിരവധി പേരാണ്. യൂട്യൂബിൽ നിന്ന് വരുമാനമോ എന്ന് പലരും സംശയത്തോടെ ചോദിക്കാറുണ്ട്. അത് എങ്ങനെയെന്ന് ജയരാജ് പറയും. നമ്മൾ യൂട്യൂബിൽ വീഡിയോ മറ്റുള്ളവർ കാണുന്ന സമയത്ത് അതിനകത്ത് ആദ്യം പരസ്യം കാണിക്കുന്നുണ്ട്. അത് പലപ്പോഴും പലരും അതും ശ്രദ്ധിക്കാറില്ല. നമ്മൾ സ്കിപ്പ് ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ആ പരസ്യം സ്കിപ്പ് ചെയ്താണ് പോകുന്നത്. അത്തരം പരസ്യത്തിലൂടെയുള്ള വരുമാനമാണ് പ്രധാനമായിട്ടും യൂട്യൂബേഴ്സിന് ലഭിക്കുന്നത്, എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതുപോലെ ചാനലിന് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നതനുസരിച്ച് അന്താരാഷ്ട്ര കമ്പനികൾ നമ്മളെ ഇങ്ങോട്ട് സമീപിക്കും. മലയാളിയുടേതായി യൂട്യൂബിൽ ഏറ്റവും അധികം ഫോളോ ചെയ്യപ്പെടുന്ന ചാനലും ജയരാജിൻ്റെ ടെക്കീസ് ചാനലാണ്. 2 വർഷം മുമ്പാണ് ചാനൽ തുടങ്ങിയത്. 1 ലക്ഷം പേരുടെ പിന്തുണ കിട്ടിയപ്പോൾ തന്നെ യൂട്യൂബ് ജയരാജിന് അവാർഡും അയച്ചു നൽകി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് ഉള്ള ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഫിലിപ്പീൻസിലുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഞാൻ പറയുന്ന മലയാളം കാര്യങ്ങൾ മനസ്സിലായിട്ടല്ല അവർ മെസ്സേജ് അയക്കുന്നത്. നേരെ മറിച്ച് മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ മൊബൈലിൻ്റെ സ്ക്രീൻ കാണിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് അവർക്ക് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്, ആ സ്ക്രീനിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുള്ളത്. കൊല്ലം ചാത്തന്നൂരിലാണ് ജയരാജിൻ്റെ വീട്. വീടിന് മുകളിലെ ഒരു മുറിയാണ് സ്റ്റുഡിയോ ആയി ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പല സംശയങ്ങളുമായി നിരവധി പേരാണ് ജയരാജിനെ സമീപിക്കുന്നത്. പ്രളയകാലത്തും തൻ്റെ ചാനൽ വഴി ഉപകാരപ്രദമാകുന്ന ചില വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. വാട്സപ്പ് പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ബീറ്റാ സ്റ്റേജിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ലഭിച്ചവർക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നമ്മുടെ വാട്സപ്പിൽ നിന്ന് പണം അയക്കാൻ സാധിക്കും. ഡബിൾ റോഡിലുള്ള ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.